ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ കുറച്ച് ദിവസമായ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു ചാനൽ അങ്ങനെയല്ല കുറച്ച് കുറേ ആൾക്കാർ എന്നോട് ഇപ്പം കുറച്ച് പേർ ചോദിച്ചു അപ്പോൾ ജെനുവിൻ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പം കുറേ പേര് ന്യൂസ് വരാൻ നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോട് എനിക്ക് ഇത് നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ട് അതായത് ഒരു ആറ് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം ആദ്യ സമയത്തൊക്കെ കോവിഡൊക്കെ കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്ത സമയത്ത് ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്കും അങ്ങനെ അവർ പല പുതിയ ബസ്സുകളും തുറന്നും അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് കുറേ ഓഫർ ജോബ് ഓഫറും ഒക്കെ കിട്ടി ഒരുപാട് ഒത്തിരി ആൾക്കാരെ എനിക്ക് അറിയാവുന്നവർ ആ സമയത്ത് ഗൾഫുകളിൽ നിന്നും നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തു നിന്നൊക്കെ കയറി വന്നു ഒരുപാട് പേരുണ്ട് പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞു ഇപ്പം അങ്ങനെ ഇവിടെ വന്ന ഇവിടെ ഇതൊരു കുഞ്ഞ് കൺട്രി ആണല്ലോ അപ്പോൾ ഇവിടെ അതിന് മാത്രം ജോബ് ഓഫറുകളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് മൂവ് ഔട്ട് ഒന്നും ചെയ്തില്ല കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് പി ആറ് കിട്ടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇവിടുന്ന് ഔട്ട് ചെയ്യാനായിട്ട് ഒരുപാട് റീസൺസ് ഇല്ല ഒത്തിരി ഓപ്ഷൻസ് ഇല്ല യൂഷ്വലി എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ മൂവ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രേലിയയിലേക്കായിരുന്നു കൂടുതലും ജോബ് കിട്ടും അങ്ങനെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പം നേഴ്സസിൻ്റെ സാലറി ഓൾമോസ്റ്റ് ഇവിടെ കൂട്ടിയതുകൊണ്ടും രണ്ട് സ്ഥലത്തും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ആൾക്കാരുടെ കുറച്ചൊരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇനി വരുന്നവർ ഈവൻ നേഴ്സസ് നമ്മുടെ കോമ്പിറ്റൻസി ചെയ്യാൻ വരുന്ന കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാരിപ്പം അതിൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നവരുണ്ട് അവർ വന്നിട്ട് വിസ തീർന്ന് തിരിച്ചു പോകാനും ഒക്കെ നോക്കുന്നവരും സങ്കടമായിട്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര കാ പാടാണ് ഇപ്പം ജോലി കിട്ടാൻ പണ്ടത്തെ പോലെ അത്ര ഈസിയല്ല അപ്പോൾ ഇത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ പൈസയൊക്കെ കൊടുക്കുന്നവരുടെ ഏജൻസിയിൽ അവർ ജോബ് പ്രൊവൈഡ് ചെയ്യുമെന്നൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ പക്ഷെ പണ്ട് ഇങ്ങനെ ജോബ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിസ തട്ടിപ്പും അതും ഇതും ഒക്കെ ആയിട്ടുണ്ട് കുറേ ജസ്റ്റ് വിസിറ്റിംഗ് വിസ എടുത്ത് കൊടുത്തിട്ട് വിസ നിങ്ങൾക്ക് ഞങ്ങൾ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ ലക്ഷങ്ങൾ വാ കാശ് വാങ്ങിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളിതെല്ലാം അന്വേഷിച്ചിട്ട് വേണം പണ്ടത്തെ അതായത് കഴിഞ്ഞ വർഷം ഈ സമയങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇവിടെ ഇല്ല ഒരു രണ്ട് മൂന്നാലഞ്ച് മാസമായിട്ട് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ഈവൻ നേഴ്സിനു പോലും ഇവിടെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷെ ജോലി കിട്ടുന്നവരുണ്ട് വളരെ റെയർ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് അത് ചില പ്രൊഫഷനുകളിൽ മാത്രം അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അത് കിട്ടുന്ന അനുസരിച്ച് നല്ലതായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വരും അല്ലാതെ ഏതെങ്കിലും ഏജൻസി പറയുന്നതനുസരിച്ച് ന്യൂസിലൻഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും പഴയ കുറേ വീഡിയോസും എല്ലാം കാണിച്ചിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും ആലോചിച്ച് തീരുമാനം എടുക്കുക പിന്നെ എല്ലായിടത്തും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ എന്താണ് ഉദ്ദേശം നിങ്ങളിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടോ അയ്യോ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി അപ്പം നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ പക്ഷെ നല്ല ഒരു ബെറ്റർ ലൈഫ് പി ആർ സെറ്റിൽ ആവാനുള്ളവർക്ക് ഒരു പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്നവർക്ക് വേ ജീവിക്കേണ്ടവർക്ക് ഒരു നല്ല കൺട്രിയാണ് ഇവിടെ ഒന്ന് സെറ്റിൽ സെറ്റിലാവാൻ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടുള്ള കൺട്രിയാണ് എനിക്ക് ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ അവിടെ പി ആർ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു വേറൊരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്ന് ശരിക്കും ആലോചിച്ചിട്ടും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ എന്തൊക്കെയുണ്ട് എനിക്ക് പി ആർ കിട്ടാനുള്ള പോയിന്റ് സിസ്റ്റത്തിൽ ഞാൻ വരുന്ന കാറ്റഗറി പെട്ടെന്ന് പെടുന്ന ഒരാളാണോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ന്യൂസിലൻഡിലേക്ക് വരാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് റെൻ്റിലാണെങ്കിലും നമ്മുടെ വീട് വാങ്ങിക്കാനാണെങ്കിലും നമ്മുടെ എക്സ്പെൻസസ് ആണെങ്കിലും സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മുടെ ട്രാൻസ്പോർട്ട് ആണെങ്കിലും എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ് അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലോങ് ടൈം ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ചിലപ്പോൾ പൈസ ഉള്ളവർക്ക് പറ്റുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും പറ്റില്ല അപ്പം എല്ലാവരും ആലോചിച്ച് വൈസായിട്ട് തീരുമാനം എടുത്ത് ഡിസിഷൻ എടുത്ത് നിങ്ങൾ വരണമെന്ന് ഞാൻ പറയുന്നു പിന്നെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആലോചിക്കുക ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുന്ന വിസയുള്ള പ്രൊഫഷൻ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ പൈസ മുടക്കി ഇവിടെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു ആണെങ്കിൽ നിങ്ങളത് ആലോചിച്ചിട്ട് അത് ശരിക്കും എൻക്വയറി ചെയ്തിട്ടുള്ള കോഴ്സസ് എടുക്കാവുള്ളൂ ഇപ്പം ഈവൻ പാർട്ട് ടൈം ജോബ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്ന കുറേ കുട്ടികൾക്ക് ജോബ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ജോബ് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ആരും ഫ്രീ ആയിട്ട് അക്കോമഡേഷനും അല്ലെങ്കിൽ ഫുഡൊന്നും വാങ്ങിച്ചു തരില്ല നമ്മുടെ നാട്ടിലെ പോലെ അപ്പുറത്തും ഇപ്പുറത്തോ ഒന്നും പോയി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഇവിടെ എക്സ്പെൻസ് താങ്ങാൻ പാടാണ് അപ്പം നിങ്ങൾ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക ബയനാവും